റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ അസ്ഥിരത സംബന്ധിച്ച് യു എസ് താൽപ്പര്യപ്പെടുകയാണ് എങ്കിൽ ഉന്നതതല ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണ് എന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർഗൈ റൈബക്കോവ് പറഞ്ഞു എന്നാൽ പുടിൻ ബൈഡൻ ഉച്ചകോടിക്ക് ഇപ്പോൾ സാധ്യതയില്ല യുക്രൈൻ വിഷയത്തിൽ യു എസുമായി റഷ്യയ്ക്ക് ഒന്നും സംസാരിക്കാൻ ആകില്ല എന്നും റൈബക്കോവ് വ്യക്തമാക്കി ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ ആറ് വരെ യുഎസിന്റെയും റഷ്യയുടെയും ഉന്നതതല ഉദ്യോഗസ്ഥർ കൈറോയിൽ യോഗം ചേരുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥതയ്ക്കായി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിച്ചു പ്രതീക്ഷ കൈവിടരുതെന്നും വിദ്വേഷം വെടിഞ്ഞ് ചർച്ചകളിലൂടെ സമാധാനത്തിനായി എല്ലാവരും ശ്രമിക്കണം എന്നും ഒരു ഇറ്റാലിയൻ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മാർപ്പാപ്പ വ്യക്തമാക്കി ഇറ്റാലിയൻ ദിനപത്രമായ ലാസ്റ്റ് ചാമ്പയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഏതുവിധത്തിലുള്ള മധ്യസ്ഥ ശ്രമത്തിനും താൻ തയ്യാറാണെന്ന് മാർപ്പാപ്പ അറിയിച്ചത് റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാനം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആരും അതിനുള്ള ശ്രമം ഉപേക്ഷിക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ ഹൃദയങ്ങളിൽ നിന്ന് തുടങ്ങണം അക്രമത്തെ നിർവീര്യമാക്കാനും നിരായുധീകരണത്തിനും പ്രതിജ്ഞാബദ്ധരാവണം നാം എല്ലാവരും സമാധാനവാദികളായിരിക്കണം വീണ്ടും സായുധരാകാൻ സഹായിക്കുന്ന ഒരു സന്ധ്യയല്ല ആവശ്യം യഥാർത്ഥ സമാധാനം ം സംഭാഷണത്തിന്റെ ഉണ്ടാവുന്നതാണ് എന്നും മാർപ്പാപ്പ പറഞ്ഞു ഇപ്പോഴും യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ മിസൈൽ ആക്രമണം തുടരുന്നതിന് ഇടയാണ് സമാധാന സന്ധി ശ്രമത്തിന് താൻ തയ്യാറാണെന്ന് മാർപ്പാപ്പ അറിയിച്ചത് വടക്ക് കി മുതൽ മധ്യ യുക്രൈനിലെ ഡിനിപ്രോ വരെയും തെക്ക് ഒഡേസ വരെയും യുക്രൈനിന്റെ അടിസ്ഥാന ഊർജ സംവിധാനങ്ങളൊക്കെയും റഷ്യൻ മിസൈലുകളുടെ ആക്രമണത്തിന് വിധേയമായിരുന്നു യുക്രൈന്റെ ഭാഗമായ നാല് പ്രദേശങ്ങൾ റഷ്യ തങ്ങളുടെ രാജ്യത്തോട് ചേർത്തിരുന്നു ലുഹാൻസ് ഡൊണൈറ്റ്സ്ക് ഹേഴ്സൺ സഫറോസിയ എന്നീ പ്രദേശങ്ങളാണ് റഷ്യ കൂട്ടിച്ചേർത്തത് ഹിതപരിശോധനയ്ക്ക് ശേഷമായിരുന്നു നടപടി ന്യൂസ് ഡെസ്ക് കേരളകോമുദി